നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്റുള്ള കൊല്ലപ്പെട്ടതോടെ മധ്യേഷ്യയിലെ സംഘർഷങ്ങൾ യുദ്ധം സമാനമായ സാഹചര്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. കരയിൽ നിന്നും ആകാശത്തു നിന്നും കടലിൽ നിന്നും ഒരേ സമയമാണ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഹമാസും തമ്മിൽ തുടങ്ങിയ യുദ്ധം ഒരു വർഷത്തോടടുക്കുമ്പോൾ ഇപ്പോൾ ഈ യുദ്ധത്തിൽ പങ്കുചേർന്നിരിക്കുന്നത് കൂടുതൽ വമ്പൻ ശക്തികളാണ്. ഒരു വർഷത്തോളം യുദ്ധം നീണ്ടുപോയിട്ടും യാതൊരു തരത്തിലും പരിഹാരം കാണാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ലോകമഹായുദ്ധത്തിന് സമാനമായ സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിച്ചതിന്റെ ഉത്തരവാദിത്തം ഹിസ്ബുള്ള ഏറ്റെടുത്ത് മണിക്കൂറുകൾക്ക് ശേഷമാണ് തുടർച്ചയായ പ്രത്യാക്രമണങ്ങൾ ഉണ്ടായത്. ഹിസ്ബുള്ളയുടെ മിസൈൽ യൂണിറ്റിലെ കമാൻഡറായ മുഹമ്മദ് അലി ഇസ്മായിലിനെയും അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി ഹുസൈൻ അഹമ്മദ് ഇസ്മായിലിനെയും തെക്കൻ ലെബനനിൽ വെച്ച് വധിച്ചതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഹിസ്ബുള്ളയുടെ അവസാനം കാണുന്നതുവരെ ആക്രമണം തുടരുമെന്നാണ് ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയത്. ഹിസ്ബുള്ളയെ തകർക്കാൻ മാത്രം സൈനിസ്റ്റുകൾ വളർന്നിട്ടില്ലെന്നായിരുന്നു ഹസൻ നസ്റുള്ളയുടെ വധത്തിന് പിന്നാലെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പ്രതികരിച്ചത്. ഇതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാൻ ഭരണാധികാരി മുന്നറിയിപ്പ് നൽകി. എന്നാൽ ആവനാഴിയിൽ ആയുധങ്ങൾ അവസാനിച്ചിട്ടില്ലെന്ന ഇസ്രായേലിന്റെ മറുപടി മറ്റൊരു യുദ്ധത്തിലുള്ള കോപ്പുകൂട്ടലായാണ് ലോകം കാണുന്നത്. ഹമാസുകളെ പൂർണ്ണമായും ഇസ്രായേൽ തുടച്ചു നീക്കിയെന്ന് തന്നെ വേണം പറയാൻ. ഇതിന് പിന്നാലെയാണ് ഹിസ്ബുള്ള വന്നിരിക്കുന്നത്. അപ്പോഴും ഹൂതികൾ ചെങ്കടൽ കീഴടക്കിക്കൊണ്ട് ആക്രമണം നടത്താൻ തുടങ്ങിയിട്ടും മാസങ്ങളായി. ഇപ്പോൾ ഹിസ്ബുള്ളയുടെ തല തൊട്ടപ്പന്മാരെ എല്ലാം ഓരോന്നോരോന്നായി തീർക്കുകയാണ്. ഇസ്രായേലിന്റെ നീക്കങ്ങൾ വളരെ ഞെട്ടലോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഹിസ്ബുള്ളകളെ തീർത്തു കഴിഞ്ഞാൽ ഇസ്രായേൽ ഇനി നേരെ ലക്ഷ്യം വെക്കുന്നത് ഹൂതികളെയാകും. അവരും ഭീഷണി മുഴക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. അവരെയൊക്കെ ഇസ്രായേലിൽ ഒരൊറ്റ ദിവസം കൊണ്ട് തീർക്കാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് അധികം അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കാതെ കരയാക്രമണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ വിളച്ചിലെടുക്കാൻ നിന്നാൽ എല്ലാത്തിനെയും ഒരൊറ്റ സെക്കൻഡിൽ തീർക്കാൻ കെൽപ്പുള്ള ആയുധങ്ങൾ ഇസ്രായേലിന്റെ കയ്യിലുണ്ടെന്ന് അവർക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല ചെങ്കടലിൽ അമേരിക്കയുടെ സഹായവും സംരക്ഷണവും ഇസ്രായേലിന് ലഭിക്കുന്നുണ്ട്. ഇസ്രായേലിലെ പുതിയ വെല്ലുവിളി ഉയർത്താനായിട്ടാണ് ഹൂതികൾ അവതരിച്ചിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വകവരുത്താൻ ഹൂതികളെ ഇറക്കുകയാണ് ഇറാൻ. നെതന്യാഹുവിന്റെ വിമാനത്തെ ലക്ഷ്യമാക്കി ഹൂതികൾ തൊടുത്ത ബാലിസ്റ്റിക് മിസൈൽ ടെലാവീവിന്റെ ആകാശത്ത് തകർത്ത് ഇസ്രായേൽ അയൺ ഡോം പ്രതിരോധ കരുത്ത് ലോകത്തിന് കാട്ടിക്കൊടുത്തു. ഹിസ്ബുള്ളയുടെ വേര് പറിച്ചപ്പോൾ ഹൂതികളെ ഇറക്കി ഇറാന്റെ മരണക്കളി തുടരുകയാണ്. ഇസ്രായേൽ ഇനി തലവേദനയാവുക ഹൂതികളോ എന്ന ചോദ്യമാണ് സജീവം. റോക്കറ്റ് ആക്രമണങ്ങൾ, മോട്ടാറുകൾ, പീരങ്കി ഷെല്ലുകൾ, ആളില്ല ആകാശവാഹനങ്ങൾ എന്നിവയെ നേരിടാൻ ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിട്ടുള്ള ഭൂമിയും ആകാശവും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റമാണ് അയൺ ഡോം സിസ്റ്റം. 2006 ലെബനൻ ആക്രമണത്തിൽ അനേകം ഇസ്രായേലികൾ കൊല്ലപ്പെട്ടിരുന്നു. ഈ ആക്രമണമാണ് സ്വന്തമായി വ്യോമ പ്രതിരോധ സംവിധാനം നിർമ്മിക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചത്. 2011 മുതലാണ് അയൺ ഡോം സംവിധാനം ഇസ്രായേലിനെ സംരക്ഷിച്ചു തുടങ്ങിയത്. ഇത് തന്നെയാണ് ഇപ്പോൾ ഹൂതികളുടെ ആക്രമണത്തെയും ചെറുത്തത്. ലോകത്തെ ഭീതിപ്പെടുത്താൻ നസ്റുള്ള ഇനി ഇല്ലെന്ന ആമുഖത്തോടെ ഇസ്രായേൽ സൈന്യമാണ് മരണവാർത്ത അറിയിച്ചത്. പിന്നീട് ഹിസ്ബുള്ളയും സ്ഥിരീകരിച്ചു. തങ്ങളുടെ സെക്രട്ടറി ജനറൽ നസ്റുള്ള തന്റെ സഹരക്തസാക്ഷികളോടൊപ്പം ചേർന്നുവെന്നും ഹിസ്ബുള്ള പലസ്തീനിനെ പിന്തുണച്ചുകൊണ്ട് ശത്രുവിനെ വിശുദ്ധ യുദ്ധം തുടരുമെന്നും പ്രസ്താവനയിൽ അറിയിച്ചു. ഇതോടെ ഇറാൻ പ്രത്യാക്രമണം നടത്തുമെന്നും വിലയിരുത്തലിലെത്തി. ഹിസ്ബുള്ള നേതാവി ഹസൻ നസ്റുള്ളയെ ഇസ്രായേൽ വധിച്ചതിന് പിന്നാലെ സുരക്ഷ പരിഗണിച്ച് ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിനിടെയാണ് ഹൂതികൾ ഇസ്രായേലിലേക്ക് മിസൈൽ അയച്ചതും. ഇതിനിടെ ഇസ്രായേലും ലെബനനിലെ സായുധ സംഘമായ ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം കനക്കുന്ന സാഹചര്യത്തിൽ കരുതൽ സേനാംഗങ്ങളോട് ജോലിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ട് ഇസ്രായേൽ സൈന്യം പ്രതിരോധ കരുത്ത് കൂട്ടുകയാണ്. കരുതൽ സേനാംഗങ്ങളുടെ 3 ബറ്റാലിയനുകൾ സ്ഥാപിക്കുമെന്ന് സൈന്യം അറിയിച്ചു. കരയുദ്ധ സാധ്യതയുള്ളതിനാൽ പരിശീലനത്തിനായി 2 ബ്രിഗേഡ് പട്ടാളക്കാരെ വടക്കൻ ഇസ്രായേലിലേക്ക് അയച്ചതിന് പിന്നാലെയാണ് പുതിയ തീരുമാനം. ശനിയാഴ്ച അതിശക്തമായ വ്യോമാക്രമണമാണ് തെക്കൻ ലെബനനിലെ ബെയ്റൂത്തിലും കിഴക്കൻ ലെബനനിലെ ബെക്ക താഴ്വരയിലും ഇസ്രായേൽ നടത്തിയത്. കഴിഞ്ഞ ഒരു വർഷത്തിലൂടെ ലെബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത്. വടക്ക് മധ്യ ഇസ്രായേൽ ലക്ഷ്യമാക്കി ഹിസ്ബുള്ളയും ആക്രമണം ശക്തമാക്കി. ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിൽ ഇറാന് ശക്തമായ ബന്ധങ്ങളെന്ന ആരോപണങ്ങളുമായി അമേരിക്ക നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു.
ആയുധങ്ങൾ നൽകിയതും തന്ത്രങ്ങൾ പകർന്ന് യമൻ ആസ്ഥാനമായുള്ള റിബൽ ഗ്രൂപ്പിനെ ടെഹ്റാൻ പിന്തുണയ്ക്കുകയാണെന്നും വൈറ്റ് ഹൌസ് കുറ്റപ്പെടുത്തിയിരുന്നു. ഇതേ ഗ്രൂപ്പാണ് ഹിസ്ബുള്ളയെ തകർത്ത ഇസ്രായേലിനെതിരെ ഇറാൻ ആയുധമാക്കുന്നത്. ഹമാസിനെയും ഹിസ്ബുള്ളയെയും തളച്ച ഇസ്രായേലിലെ പുതിയ വെല്ലുവിളിയാണ് ഹൂതികൾ. നെതന്യാഹുവിനെ വകവരുത്താനുള്ള ഹൂതികളുടെ നീക്കത്തെ ഇസ്രായേൽ ഗൗരവത്തോടെയാണ് എടുക്കുന്നത്. ചെങ്കടൽ മേഖലയെ അസ്ഥിരപ്പെടുത്തി ഹൂതികൾ ഏറെയായി തുടരുന്ന പ്രവർത്തനങ്ങൾക്ക് ദീർഘകാലമായി സഹായം നിലനിൽക്കുന്നുണ്ടെന്നും ലോകത്തിന്റെ കൂട്ടായ നടപടി ഇതിനെതിരെ ആവശ്യമാണെന്നും അമേരിക്ക അടക്കം നേരത്തെ പറഞ്ഞിരുന്നു. ഇറാന്റെ KSS-04 ഡ്രോണുകളും ഹൂതികൾ ഉപയോഗിക്കുന്ന ആളില്ലാ പേടകങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്നും ഇറാൻ ഹൂതി മിസൈലുകൾക്കിടയിൽ സാമ്യമുണ്ടെന്നും നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. തലസ്ഥാന നഗരമായ സന അടക്കം യമനിലെ ഏറെ പ്രദേശങ്ങളും നിയന്ത്രിക്കുന്ന ഹൂതികൾ ചെങ്കടൽ വഴിയുള്ള നിരവധി ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട്. ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ള ഒരു കപ്പൽ റാഞ്ചുകയും ചെയ്തു. ഗാസയിലെ ഇടപെടലിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ളതും ഇസ്രായേലിലേക്കും തിരിച്ചു പോകുന്നതുമായ കപ്പലുകൾക്ക് നേരെ ഹൂതി ആക്രമണം ഘടിപ്പിച്ചതോടെ സൂയിസ് കനാലിന്റെ വരുമാനത്തിൽ വൻ ഇടിവുണ്ടാവുകയും ചെയ്തു. മുൻവർഷത്തെ അപേക്ഷിച്ച് 2023-24 സാമ്പത്തിക വർഷത്തിലെ വരുമാനം $7.2 ബില്യൺ ആയി കുറഞ്ഞു. കഴിഞ്ഞ വർഷം $9.4 ബില്യൺ ആയിരുന്നു വരുമാനം. ഇത്തവണ $2.2 ബില്യൺ അഥവാ $18,400 കോടി ഇടിവാണ് നേരിട്ടത്. യമൻ കേന്ദ്രമായ ഹൂത്തികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലി ബന്ധമുള്ള മിക്ക കപ്പൽ കമ്പനികളും ബദൽ മാർഗങ്ങളിലൂടെ 1,000,000 കിലോമീറ്റർ അധികം സഞ്ചരിച്ച് ചുറ്റിവളഞ്ഞാണ് ഇപ്പോൾ ലക്ഷ്യസ്ഥാനത്തെത്തുന്നത്. കഴിഞ്ഞ വർഷം 25,911 കപ്പലുകളായിരുന്നു കനാൽ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ കപ്പലുകളുടെ എണ്ണം 20,148 കുറഞ്ഞു. ഗാസയ്ക്കെതിരെ യുദ്ധം ഇസ്രായേൽ നിർത്തുന്നതുവരെ ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ തങ്ങളുടെ ആക്രമണം തുടരുമെന്ന് ഇറാൻ അനുകൂല ഹൂത്തി സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനിടെയാണ് ലബനനിലും ഇസ്രായേൽ ഇടപെടൽ നടത്തിയത്. ഇതോടെ ഹൂത്തികൾ കൂടുതൽ ആക്രമണം നടത്താൻ സാധ്യത വർദ്ധിച്ചു വരികയാണ്.